അപൂർവ ഇനം വിദേശ പഴവർഗമായ ഗാക് ഫ്രൂട്ട് കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് ചെമ്പിലോട പൂവത്തും തറയിലെ അജിത് ബാബു. യൂട്യൂബിൽ നിന്നും മറ്റുമാണ് ഗാക് ഫ്രൂട്ട് കൃഷി രീതി മനസ്സിലാക്കിയത്. വിളവെടുപ്പ് ഉത്സവം ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഗാക് ഫ്രൂട്ട് അഥവാ സ്വർഗത്തിലെ ഖനി എന്നാണ് ഈ പഴം അറിയപ്പെടുന്നത്. വിയറ്റ്നാമാണ് ഇതിന്റെ സ്വദേശമെങ്കിലും ഇപ്പോൾ കേരളത്തിലും നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഗാക് ഫ്രൂട്ട് കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് ചെമ്പിലോട് പൂവത്തും തറയിലെ അജിത് ബാബു. ഗാക് ഫ്രൂട്ടിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഏറെ കമ്പം തോന്നിയാണ് എറണാകുളത്ത് നിന്നും വിത്ത് സംഘടിപ്പിച്ചതെന്നും യൂട്യൂബിൽ നിന്നും മറ്റുമാണ് കൃഷിരീതി മനസ്സിലാക്കി ഗാക് ഫ്രൂട്ട് വീട്ടിൽ വളർത്തിയെടുത്തതെന്നും അജിത് ബാബു പറയുന്നു. ഇതിൻ്റെ ഗുണഫലങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി. എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്തിനടുക്ക് ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ച് കഴിഞ്ഞ വർഷം ഞാനിവിടെ എൻ്റെ വീട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതാണ്. ഇതിൻ്റെ ഗുണവശങ്ങൾ അറിയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാവരും കൃഷിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ മറ്റുള്ള വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി എന്നുള്ള ഒരു അപൂർവ കലകറയുടെ പഴങ്ങളാണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ചെടി വേണം, ആണും പെണ്ണും. രണ്ട് ചെടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പല കായ്ക്കുള്ളൂ. ഇതെൻ്റെ ആദ്യത്തെ കന്നി വിളവെടുപ്പാണ്. മോശമല്ലാതെ 10-30 കായ് വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പരാഗണം നമ്മൾ നടത്തണം, അതായത് സ്വയമേവ പരാഗണം നടത്തുന്ന ചെടിയല്ല ഇത്. ആൺപൂവ് എടുത്ത് പെൺപൂവിന് നമ്മൾ മുട്ടിച്ചു കൊടുത്തിട്ട് വേണം പരാഗണം നടത്താൻ. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഈ കൃഷിയിലേക്ക് വരാൻ വളരെ ഫലവത്തായ ഒരു പഴമാണ്. നമ്മൾ എല്ലാ കുട്ടികൾക്കും അടക്കം കൊടുക്കേണ്ടതാണ് ഇത്. അജിത് ബാബുവിന്റെ തോട്ടത്തിൽ നടന്ന വിളവെടുപ്പ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് അജിത് ബാബു പറയുന്നു. ആദ്യം പച്ചയും പിന്നീട് മഞ്ഞയും തുടർന്ന് ഓറഞ്ചും ചുവപ്പുമാണ് ഗാക് ഫ്രൂട്ടിന്റെ നിറം. കിലോയ്ക്ക് 1000 മുതൽ 1500 വരെ മാർക്കറ്റിൽ വിലയുണ്ട് ഇതിന്. വിറ്റാമിൻ എ ധാരാളം അടങ്ങിയ ഇത് ഏറെ ഔഷധ ഗുണമുള്ള പഴം കൂടിയാണ്. ഗാക് ഫ്രൂട്ടിന് പുറമെ തേനീച്ച കൃഷി, പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം അജിത് ബാബുവിന്റെ തോട്ടത്തിലുണ്ട്. കൃഷിക്ക് പുറമെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ കൂടിയായ അജിത് ബാബുവിന് സഹായിയായി ഭാര്യ ദീപയുമുണ്ട്. ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ.